ഹായ് ഡിയർ ആസ്പിരൻസ്, ഏവർക്കും ടോസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സെറ്റിന്റെ 2022 അടുത്ത പരീക്ഷയ്ക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്, സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെറ്റിന്റെ LBSന്റെ ഒഫീഷ്യൽ സൈറ്റിൽ സെറ്റിന്റെ 2022 ആപ്ലിക്കേഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. സൈറ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് അതിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു പോർട്ടലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ചില തീയതികൾ ഞാൻ നിങ്ങളെ മെൻഷൻ ചെയ്യുകയാണ്. അതായത് 2022 ജൂലൈയിലാണ് നമുക്ക് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല, LBS സൈറ്റിൽ ഉടനെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഈ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് April 20, 2022 ആണ്. April 6 മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ പേയ്മെന്റിന്റെ അവസാനത്തെ തീയതി എന്ന് പറയുന്നത് April 22 വരെയുമാണ്. ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്താനും സമയമുണ്ട്. April 23 മുതൽ 25 വരെയുള്ള സമയത്തിലാണ് ഈ ഒരു തിരുത്തൽ സാധ്യമാവുക. ആപ്ലിക്കേഷൻ കൊടുക്കുന്നവര് തെറ്റുകളൊന്നുമില്ലാതെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞ കാലയളവിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ സെറ്റിന് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി അപേക്ഷ തെറ്റില്ലാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്? നിങ്ങൾ ഈ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. ഇവിടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ആപ്ലിക്കേഷൻ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്കറിയാം, ചില പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവർക്ക് ചില സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കേണ്ടതുണ്ട് അല്ലേ? അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെയാണ്. PWD വിഭാഗത്തിൽ പെടുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, SC ST വിഭാഗത്തിൽ പെടുന്നവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിൽ പെടുന്നവർ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ എന്നിവയും അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ വെക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് ഏത് ഡേറ്റിൽ പെടുന്നതായിരിക്കണം? OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് 7/4/2021 25/4/2022 ഇടയിൽ ഉള്ളതാവണം. ശ്രദ്ധിക്കുക, ഒരു വർഷത്തെ കാലയളവിലാണുള്ളത്. 2021 April 7 2022 April 25 ഇടയിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ആപ്ലിക്കേഷൻ കൊടുക്കുക, അത് മാത്രം പോരാ, പഠിക്കണം. പഠിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, നിങ്ങളുടെ നോട്ട്സ് കളക്ട് ചെയ്യുക, പഠനം ആരംഭിക്കുക. അക്കാഡമിയിൽ 2-3 വർഷങ്ങളായിട്ട് സെറ്റിന്റെ കോച്ചിങ് നടത്തുന്നത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയും, പഠിക്കാത്തവരാരും തന്നെ പാസ്സാവാറില്ല. ലക്കിന്റെ ഒരു ഫേവറിൽ മാത്രം പാസ്സാവുന്നത് വളരെ വിരളമാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് എപ്പോഴും ആ ഒരു വിന്നർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക, കഷ്ടപ്പെടാതെ നമുക്ക് ഈ ഒരു എക്സാം പാസ്സാവാനായിട്ട് സാധിക്കില്ല. എല്ലാവരും പഠനം ആരംഭിക്കുക. 2-3 അല്ലെങ്കിൽ 3-3.5 മാസമേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഒരു കാലയളവ് സ്മാർട്ടായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും എക്സാം പാസ്സാവാനും സാധിക്കും. ടോസ് അക്കാഡമിയിൽ റെഗുലർ ബാച്ചുകൾക്ക് ശേഷം ക്രാഷ് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, എക്കണോമിക്സ്, മലയാളം, ഇംഗ്ലീഷ് ആൻഡ് കൊമേഴ്സ്, ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് അക്കാഡമിയിൽ കോച്ചിങ് ഉള്ളത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വളരെ മികച്ച വിജയമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെറ്റ് പാസ്സാകുന്ന അപ്രൂവ്ഡ് റിസൾട്ടുള്ള അക്കാഡമിയാണ് ടോസ് അക്കാഡമി. നമ്മുടെ റിസൾട്ടുകൾ, നമ്മുടെ വിന്നേഴ്സിന്റെ ടോക്ക്, റിവ്യൂസ് ഇതെല്ലായിടത്തും നിങ്ങൾക്ക് മനസ്സിലാകും. പുതിയ ബാച്ചിലെ വിന്നേഴ്സിനായിട്ട് നമ്മൾ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്രാഷ് ബാച്ച്. ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായ ഒരു ബാച്ചാണ്, ഒരുപാട് റിസൾട്ട് വരുന്ന ബാച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഫീസ്, അതുപോലെ തന്നെ കോഴ്സിന്റെ മെത്തേഡ്സ്, ടീച്ചിങ് മെത്തേഡ്സ്, മെറ്റീരിയൽസ് ഇവയുമായി ബന്ധപ്പെട്ട എന്ത് എൻക്വയറീസിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. 75/10/15/5/4/8/5. അപ്പോൾ ഇനിയുള്ള 3 മാസങ്ങൾ നമ്മൾ ടോസ് അക്കാഡമി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിക്കിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും ടിപ്സും
ട്രിക്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഡെയിലി ക്വിസ് വരുന്ന ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കടന്നു വരാം. ഓൾ ദ വെരി ബെസ്റ്റ്.